കുടിവെള്ളം ചോദിക്കുന്ന ഈശോയോട് സമറിയാക്കാരി തിരിച്ചു പറയുന്ന മറുപടി ഇതാ, ഞങ്ങളും നിങ്ങളും തമ്മിൽ, യഹൂദരും സമറിയാക്കാരും തമ്മിൽ ഒരു സമ്പർക്കവുമില്ലല്ലോ. അങ്ങനെ ഒരു സമ്പർക്കവുമില്ലാതെ മതിൽ കെട്ടി രണ്ടായിട്ട് വേർതിരിക്കപ്പെട്ടിരുന്ന സമൂഹങ്ങൾ അവസാനമാകുമ്പോൾ ഈ സമറിയാക്കാരെല്ലാവരും കൂടെ ചെന്ന് ഈശോയോട് ഞങ്ങളുടെ കൂടെ താമസിക്കണമേ, അവൻ രണ്ട് ദിവസം താമസിക്കുകയാണ്. എന്താണ് ഈ വലിയ മാറ്റത്തിന് കാരണം? ഈ വലിയ മാറ്റത്തിന് കാരണം സംഭാഷണമാണ്, ഡയലോഗാണ്. 2016 ട്രംപ് അവിടുത്തെ അമേരിക്കയിലെ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു, മെക്സിക്കൻ അതിർത്തിയിലുടനീളം അഭയാർത്ഥികളെ തടയാൻ വേണ്ടി മതിൽ പണിയുമെന്ന്. പിറ്റേ ദിവസം മെക്സിക്കൻ സന്ദർശനത്തിന് വന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, മതിലുകൾ പണിയുന്നത് ക്രിസ്തീയമല്ല, മറിച്ച് പാലം പണിയുന്നതാണ് ക്രിസ്തീയമായ ദൗത്യം. ഇവിടെ നമ്മുടെ ഇടയിലെ വിവിധ സമുദായങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പോരാ, സഭയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്ന സാഹചര്യമാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈശോ പറയുന്ന കാണിച്ചു തരുന്ന മാർഗം ഇതേ ഉള്ളൂ. എപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നോ അപ്പോഴൊക്കെ സംഭാഷണം തുടങ്ങുക, ഡയലോഗ് തുടങ്ങുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സമറിയക്കാരിയും ഈശോയും തമ്മിലുള്ള ഡയലോഗിന്റെ വിഷയം എന്താണ്? കുടിവെള്ളം മുതല് ദൈവാരാധന വരെ അവർ വിഷയമാക്കുന്നുണ്ട്. എന്തും വിഷയമാക്കാം, അതാ ഈശോ പറഞ്ഞു തരുന്നത്. പക്ഷേ വളരെ വ്യക്തിപരവും ആത്മാർത്ഥവുമായ സംഭാഷണമാണ് ഇവർ തമ്മിൽ നടക്കുന്നത്. അങ്ങനെ സംഭാഷണം വളർന്നു 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 പോയാൽ എന്ത് സംഭവിക്കുന്നത്? പരസ്പരമുള്ള മനസ്സിലാകലും ഉണ്ടാകും, ഐക്യം ഉണ്ടാകും, ഒരുമിച്ച് സഹവസിക്കുന്ന അവസ്ഥയുണ്ടാകും. അവിടെ കൊണ്ടും തീരില്ല, അവസാനം ക്രിസ്തുവിൽ എത്തിച്ചേരും. അതുകൊണ്ട് ഈശോ വളരെ കൃത്യമായി തൻ്റെ ജീവിതത്തിലൂടെ നമ്മളോട് പറയുന്നു, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലാകാം സഭാജീവിതത്തിനാകാം അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും തർക്കങ്ങളും ഉണ്ടാകുമ്പോൾ മതിലുകൾ പണിത് വേർതിരിക്കുന്നതല്ല ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ശിഷ്യ സമൂഹത്തിൻ്റെ ചുമതല, മറിച്ച് പാലങ്ങൾ പണിയുന്നതാണ്. അതിലെന്താ ചെയ്യേണ്ടത്? സംസാരിച്ചു തുടങ്ങുക സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും. അപ്പോൾ സംഭവിക്കുന്നത് ഒരുമിച്ചുള്ള സഹവാസം എളുപ്പമാകുമെന്ന് മാത്രമല്ല, ക്രിസ്തുവിൽ എത്തിച്ചേരാൻ